തിരുവനന്തപുരത്ത് നിന്നും 13 വയസ്സുകാരിയെ രണ്ടാനം അസ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്ന അയൽവാസി കുട്ടിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ കന്യാകുമാരിയിൽ 4 മണിക്കൂർ പിന്നിട്ടു. കുട്ടിയുടെ ചെന്നൈയിലുള്ള സഹോദരന്റെ വിവരം പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലെത്തുന്ന ട്രെയിനുകളിലും പരിശോധന നടത്തും. തിരുവനന്തപുരം സിറ്റി പോലീസ് ചെന്നൈ പോലീസിന് കുട്ടിയുടെ വിവരങ്ങൾ കൈമാറി. RPFനും കുട്ടിയുടെ വിവരങ്ങളും ചിത്രവും കൈമാറിയിട്ടുണ്ട്. അസം സ്വദേശിയായ തസ്മി തംസം എന്ന പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. വിശദാംശങ്ങളുമായി കന്യാകുമാരി നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, കഴിഞ്ഞ 4 മണിക്കൂറായി കന്യാകുമാരിയിലടക്കം തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വ്യാപകമായ വിവിധ കേന്ദ്രങ്ങളിലാണ് പോലീസിൻ്റെ ഭാഗത്തിനും അത് തമിഴ്നാട് പോലീസും കേരള പോലീസും സംയുക്തമായുള്ള പരിശോധന. ഇപ്പോൾ ഏത് ഭാഗത്താണ് പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നത്? നിലവിൽ KP ഇപ്പോൾ പോലീസ് RPFന്റെ ഈ CCTV സെന്ററിലുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. കൂടുതൽ ടെക്നീഷ്യന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നീഷ്യന്മാരും കൂടെ ചേർന്നുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നൊരു പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ. 4 തവണയായിട്ട് ബീച്ചിലും സമീപ പ്രദേശങ്ങളിലും അഭയകേന്ദ്രങ്ങളിലും ഒരു സ്റ്റഡി സെൻ്ററിൽ ഉൾപ്പെടെ, അതായത് കന്യാസ്ത്രീമാർ നടത്തുന്ന സ്റ്റഡി സെൻ്ററിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 4 പ്രാവശ്യമായിട്ട് അന്വേഷണം നടത്തിയിരുന്നു. എന്നിട്ടും കൂടുതൽ വിവരങ്ങളൊന്നും സാധിച്ചിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ ദൃശ്യം, ഈ കരഞ്ഞുകൊണ്ട് ട്രെയിനിലിരിക്കുന്ന കുട്ടിയുടെ ദൃശ്യം നെയ്യാറ്റിൻകര സ്വദേശി ഫോണിൽ പകർത്തുന്നത്. അതിനുശേഷം രാത്രി 3 മണിയോടുകൂടി ഈ കുട്ടിയുടെ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നു. കുട്ടിയെ കാണാതായത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതോടുകൂടി ഈ വാർത്ത ഈ ബബിത അറിയുകയും ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്യുന്നു. നിലവിൽ ആ വിവരങ്ങൾ മാത്രമേ പോലീസിന്റെ കൈയുള്ളൂ. മറ്റു ഒരു വിവരങ്ങളും പോലീസിന്റെ പക്കലില്ല. 2 CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള കടയിൽ നിന്ന് ലഭിച്ച 2 CCTV ദൃശ്യങ്ങൾ, അതിനു പുറമെ പോലീസ് മറ്റ് ഒരു CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടില്ല. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കരിക്കകം, ശംഖുമുഖം, ചാക്ക, ബൈപ്പാസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇന്നലെ രാത്രി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ കുട്ടിയെ അവിടെ എങ്ങും കണ്ടെത്താനായിട്ടില്ല. തുടർന്നാണ് അന്തർസംസ്ഥാന മേഖലകളിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. പാലക്കാട് നിന്ന് നിരാശയുള്ള വാർത്തയാണ് കിട്ടുന്നത്. തുടർന്ന് അന്വേഷണം തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ചാക്കുന്നു. പക്ഷേ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും കുട്ടി കന്യാകുമാരിയിലേക്ക് പോയി എന്നൊരു വാർത്ത കിട്ടുന്നു. കന്യാകുമാരിയിൽ കുട്ടി വന്നിറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിലവിലിപ്പോൾ വ്യക്തതയില്ല. കാരണം ഓട്ടോക്കാരൻ്റെ മൊഴി, ഓട്ടോറിക്ഷ തൊഴിലാളി നൽകിയ മൊഴി വിശ്വസനീയമല്ല എന്നാണ് കമ്മീഷണർ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ടായിരിക്കുന്നത്. ഈ മൊഴിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ മൊഴി വിശ്വസനീയമല്ല. ഈ മൊഴിയുമായിട്ട് കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് കന്യാകുമാരിയിലെല്ലാം കിടന്ന് കറങ്ങുന്നതല്ലാതെ മറ്റ് തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഇന്നലെ രാത്രി 8 മണിയോട് കൂടി കിട്ടിയ CCTV ദൃശ്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ളത്. ഗോൾഡൻ അവർ ആദ്യമേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ കുട്ടിയെ കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട മണിക്കൂറുകൾ ആദ്യമേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും അതിൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. അതിനുശേഷം ഈ കുട്ടിയുടെ ഫോട്ടോ ലഭിക്കുന്നു. എന്നിട്ടും പോലീസ് ഈ സിസ്റ്റത്തിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്താൻ മുതിർന്നിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. കാരണം 26 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് കുട്ടീനെ കാണാതായിട്ട്. ഒരുപക്ഷെ കഴക്കൂട്ടത്ത് നിന്നും തിരുവനന്തപുരം വരെ പോകാനെടുത്ത സമയമൊക്കെ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരി വരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കാലയളവിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, റൂറൽ സിറ്റി മേഖലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് ബോധിപ്പിച്ചു എന്തുകൊണ്ട് അന്വേഷണം വിജയകരമായി മുന്നോട്ട് കൊണ്ട്, അല്ലെങ്കിൽ അന്വേഷണം ഇവിടെ ഈ ബീച്ചിൽ ഈ കുഞ്ഞിനെ കണ്ടതായിട്ടുള്ള ഓട്ടോ ഡ്രൈവറുടെ മൊഴി, അത് എത്രത്തോളം പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്? കാരണം മറ്റുള്ളവരാരും, നേരത്തെ നമ്മൾ ദൃശ്യത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്, ഈ ഫോട്ടോ കാണിച്ചപ്പോൾ ആരും ആ കുട്ടിയെ ആ ഭാഗത്ത് കണ്ടതായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഓട്ടോ ഡ്രൈവറുടെ മൊഴി എത്രത്തോളം വിശ്വാസത്തിൽ എടുത്തിരിക്കുകയാണ് പോലീസ്? അപ്പം അത്രത്തോളം വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റ് കേന്ദ്രങ്ങളിലടക്കം വ്യാപകമായ പരിശോധന നടക്കുന്നത്, അല്ലേ?
തീർച്ചയായിട്ടും ഈ മൊഴി വിശ്വസനീയമായിട്ട് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അന്വേഷണം മുന്നോടത്തിയാത്തത്. കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് ഓട്ടോക്കാരൻ നൽകിയ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കന്യാകുമാരിയിലെ ബീച്ച് പ്രദേശങ്ങളിലെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിച്ചത്. സൺസെറ്റ് പോയിന്റിലും വ്യൂ പോയിന്റിലും ബീച്ചിലും അതോടൊപ്പം തന്നെ കന്യാകുമാരി ക്ഷേത്രത്തിലും കന്യാകുമാരിയിലെ ഈ സ്റ്റഡി സെന്ററുകളിലും അതോടൊപ്പം തന്നെ വിവേകാനന്ദ പാറയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബീച്ചിലും ഒക്കെ വലിയ രീതിയിലുള്ള തിരച്ചിൽ പോലീസിൻ്റെ തിരച്ചിൽ. പക്ഷേ കുട്ടീനെ കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പോലീസുകാർ ചേർന്ന് ഈ കുട്ടിയെ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്ന് ആ ഫോട്ടോ കാണിച്ചിട്ടുള്ള ഒരു തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി, കഴിഞ്ഞ ഏതാണ്ട് 10 മണിയോടുകൂടി അല്ലെങ്കിൽ 9 മണിയോടുകൂടി നമ്മൾ ഈ വാർത്ത ആരംഭിച്ച് ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ ഈ വാർത്ത ആരംഭിച്ചതാണ്. ഈ വാർത്തയുടെ തുടക്കം മുതൽ നിൽക്കുമ്പോൾ പോലീസ് ഇന്നലെയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്ന രീതി ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടിയൊക്കെ നമുക്ക് തൃപ്തികരമായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും, ഇന്ന് നേരം പുലർന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതീക്ഷകൾക്കൊന്നും വകയില്ലാത്ത രീതിയിലുള്ളൊരു അന്വേഷണം, മന്ദഗതിയിലുള്ളൊരു അന്വേഷണം. ഒരു കുട്ടീനെ കണ്ടെത്ത 13 വയസ്സുകാരായ കാര്യമായിട്ടുള്ള പെൺകുട്ടീനെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, ആ കുട്ടിയെ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കണം എന്നുള്ളൊരു ആ ഒരു ആത്മാർത്ഥതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അന്വേഷണ ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ 2 CCTV ദൃശ്യങ്ങളല്ലാതെ മറ്റു ഒരു ദൃശ്യങ്ങളും പോലീസിന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈവൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലും പോലീസിന് ദൃശ്യങ്ങൾ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കഴക്കൂട്ടത്ത് ഇനി കുട്ടി കഴക്കൂട്ടത്ത് നിന്നാണോ ട്രെയിനിൽ കയറിയതെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കുട്ടി തമ്പാനൂരിൽ നിന്നാണോ ട്രെയിനിൽ കയറിയത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി ഈവൻ കുട്ടി നാഗർകോവിലാണോ ഇറങ്ങിയത് അല്ലെങ്കിൽ കന്യാകുമാരിയിലാണോ ഇറങ്ങിയത് എന്നുള്ള കാര്യം പോലും പോലീസ് വ്യക്തതയില്ലാതെ തുടരുന്ന ഘട്ടത്തിൽ അന്വേഷണം പാതി വഴിയിൽ അല്ലെങ്കിൽ അന്വേഷണം വഴിമുടങ്ങി നിൽക്കുകയാണെന്ന് മാത്രമേ കന്യാകുമാരിയിൽ നിന്ന് കഴിഞ്ഞ 4 മണിക്കൂറുകളായിട്ട് അനുഭവിച്ച കാര്യങ്ങളിൽ നമുക്കിവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടി ഇത്തരത്തിൽ ഒരു കുട്ടി ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ RPF ഉദ്യോഗസ്ഥർ എന്തായാലും ശ്രദ്ധിച്ചിരിക്കും. കാരണം കന്യാകുമാരി എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര മേഖലയാണ്. ഈ വിനോദസഞ്ചാര മേഖലയിൽ കൂട്ടുകാരുമൊത്ത് വരുന്ന കുട്ടികളുണ്ട്, അമ്മയുമായിട്ട് വരുന്ന കുട്ടികളുണ്ട്, അമ്മയും കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തു വരുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ കുടുംബാംഗങ്ങൾ ഒക്കെ വിട്ട് നടക്കുന്ന കുട്ടികളോട് RPF ഉദ്യോഗസ്ഥർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മയും കുടുംബാംഗങ്ങളും ഓടി അവരുടെ അടുത്തേക്ക് വരികയും മറുപടി പറയുകയും ചെയ്യും. അല്ലാതെ ഒറ്റക്കിരിക്കുന്നത് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ അറിയാൻ പറ്റും. അവരോട് ചെന്ന് വിവരങ്ങൾ ചോദിച്ച് അവരെ വീട്ടിലേക്ക് അയക്കാറുള്ള പതിവൊക്കെ ഉള്ളതാണ് ഇവിടെ. അപ്പോൾ ഈ കുട്ടി പാറശാല വെച്ച് കുട്ടീനെ കാണുന്ന സമയത്ത് പാറശാല ട്രെയിനിൽ വെച്ച് കുട്ടിയെ കാണുന്ന സമയത്ത് കുട്ടിയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു, കുട്ടി കരയുന്നുണ്ടായിരുന്നു എന്നാണ് ആ കണ്ട കുട്ടി, ആ വിദ്യാർത്ഥി നമുക്ക് ജനൻടിവിയോട് രാവിലെ പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ആ കുട്ടി തികച്ചും കന്യാകുമാരിയിൽ വന്നിറങ്ങുന്ന സമയത്ത് ആ മുഖത്തോടുകൂടി തന്നെയായിരിക്കണം വന്നിറങ്ങേണ്ടത്. അങ്ങനെയെങ്കിൽ RPF ഉദ്യോഗസ്ഥർ ഇവിടെ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ മുഴുവൻ RPF ഉദ്യോഗസ്ഥർ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. 2:20 എത്തേണ്ട ട്രെയിന് 3:20 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഏതാണ്ട് 15-20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു, ക്ഷമിക്കണം, 1 മണിക്കൂർ 20 മിനിറ്റോളം ഈ ട്രെയിൻ ലേറ്റായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ലേറ്റായ സാഹചര്യത്തിൽ എന്തായാലും RPF ഉദ്യോഗസ്ഥർ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൊത്തം 4 പ്ലാറ്റ്ഫോമുകളാണ് നെയ്യാറ്റിൻകര കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള ഈ വന്നിറങ്ങുന്ന ആൾക്കാരെല്ലാം ഇത്തരത്തിൽ അറിയാറുണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, എൻട്രിക്കും എക്സിറ്റിനും ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടി ഇതിനകത്ത് കൂടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയും RPF ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് മൊഴിയായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 തവണ ബീച്ചിൽ കറങ്ങിയത്, അല്ലെങ്കിൽ 4 തവണ ബീച്ചിൽ അന്വേഷിക്കാൻ ഇറങ്ങിയത്, 4 തവണയോളം സൺസെറ്റ് പോയിന്റിൽ പോയി, 4 തവണയോളം മറ്റിടങ്ങളിലൊക്കെ പോയിട്ടും കുട്ടീനെ കണ്ടെത്താനായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയിലേക്ക് നടക്കുന്ന ഒരു ലീഡ് പോലും കണ്ടെത്താനായിട്ടില്ല. ചെന്നൈയിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. കാരണം ചെന്നൈയിലേക്ക് പോകാനാണെങ്കിൽ അവിടെ ആ കുട്ടിയുടെ സഹോദരൻ ഇല്ല എന്ന് പറയുന്നു. ആ കുട്ടിയുടെ സഹോദരൻ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുട്ടി പാറശാല കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലും ചോദ്യമുണ്ട്. കാരണം ആ ഓട്ടോക്കാരൻ്റെ മൊഴി വിശ്വസനീയമല്ലെങ്കിൽ കുട്ടി ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടി എവിടെ നിന്നാണ് ട്രെയിനിൽ കയറിയതെന്ന് ആദ്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ കുട്ടി എവിടെ നിന്നാണ് ട്രെയിനിൽ കയറിയതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ കുട്ടിയുടെ, അതായത് തസ്ലി 13 വയസ്സുകാരിയായിട്ടുള്ള തസ്ലിമത്തിൻ്റെ അല്ലെങ്കിൽ തസ്ലീമിൻ്റെ ഈ തിരോധാനം ഒരു നിഗൂഢതയായി തന്നെ, അല്ലെങ്കിൽ ഒരുപാട് നിഗൂഢതകളോട് തന്നെ
തട്ടി തുടരുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ 26 മണിക്കൂറുകളായിട്ട് പോലീസിന് 2 CCTV ദൃശ്യങ്ങളല്ലാതെ മറ്റൊന്നും ഈ കേസിൽ സത്യത്തിൽ 4 മണിക്കൂർ പിന്നിടുമ്പോഴും കുട്ടിയെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല.